सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा। ओम सहनाववतु सहनौ भुनक्तु सहवीर्यं करवावहै तेजस्वी नावधीतमस्तु मा विद्युषावहै। ओम शांति शांति शांति। श्रीरामोदंतത്തിലെ നാലാമത്തെ ശ്ലോകം പഠിക്കാം. അതിനു മുമ്പുള്ള മൂന്ന് ശ്ലോകങ്ങളൊന്ന് ചൊല്ലാം. ശ്രീപതിം പ്രണിപത്യാഹം ശ്രീവത്സാങ്കിതവക്ഷസം ശ്രീരാമോദന്തമാഖ്യാസ്യേ ശ്രീവാത്മീകി പ്രകീർത്തിതം പുരാ വിശ്രവസഃ पुत्रो रावणो नाम राक्षसः आसीद् अस्यानुजौ चास्तां कुंभकर्ण विभीषणौ ते तु तीव्रेण तपसा प्रत्यक्षीकृत्य वेधसं वव्रिरे च वरानिष्ठान अस्मादाश्रितवत्सलात्। മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. തേതു തീവ്രേണ തപസ പ്രത്യക്ഷീകൃത്യ വേധസം വവ്രിരേ ച വരാനിഷ്ടാൻ അസ്മാദ് അശ്രിതവത്സലാത്. തേ രാവണ കുംഭകർണ വിഭീഷണ രാവണ കുംഭകർണ വിഭീഷണാഹ ത്രയ സഹോദരാ വേധസം ബ്രഹ്മാണം പ്രത്യക്ഷീകൃത്യ തയോ സമക്ഷം കൃത്വാ തസ്മാദ് അസ്മാദ് ആശ്രിതവത്സദാദ് യഹ തേഷാം പുരത ആവിർഭൂത തസ്മാദ് തസ്മാദ് ബ്രഹ്മണ സൃഷ്ടികർത്തുഹു ബ്രഹ്മണഃ ഇഷ്ടാൻ വരാൻ വവ്രിരേ ഇഷ്ടാൻ വരാൻ പ്രാപ്തവന്തശ്ച ബഭൂവ ഇത്യർത്ഥ. അനന്തരം അദ്യ ചതുർത്ഥ ശ്ലോക. രാവണോ മാനുഷാദന്യൈരവധ്യത്വം തഥാ തഥാനുജ നിർദേവത്വേച്ഛയാ നിദ്രാം കുംഭകർണോ വൃണീത ച. മൂന്നുപേരും അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള വരങ്ങളെ നേടി എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് വരങ്ങൾ എന്നാണ് അടുത്തത്. കഥ തുടരുകയാണ്. രാവണോ മാനുഷാധന്യൈരവധ്യത്വം, രാവണൻ എന്താണ് നേടിയത്? തഥാനുജ നിർദേവത്വേച്ഛയാ നിദ്രാം കുംഭകർണോ അവൃണീത ച. ശ്ലോകത്തിന്റെ സന്ധിച്ഛേദം ആദ്യം പറയാം. രാവണോ മാനുഷാധന്യൈരവധ്യത്വം, രാവണ മാനുഷാധന്യൈരവധ്യത്വം, മാനുഷാത് അന്യേഹി അവധ്യത്വം. രാവണ ഇതി രാവണോ മാനുഷാദന്യൈരവധ്യത്വം ഇത്യത്ര രാവണ ഇതി സന്ധി. രാവണോ ഇതി സന്ധി സന്ധൗ രൂപം ഭവതി സന്ധിച്ഛേദേ വിസർഗസഹിത രാവണ ഇതി രൂപം. രാവണ രാവണ മാനുഷാത് അന്യേ അവധ്യത്വം. തഥാനുജ തഥാ അനുജ നിർദേവത്വേച്ഛയാ ഏതത് സമസ്തപദം ഭവതി. നിദ്രാം കുംഭകർണോ അവൃണീത ച കുംഭകർണ അവൃണീത ച ഇതി ഏവം രാവണ മാനുഷാത് അന്യൈ അവധ്യത്വം തഥാ അനുജ നിർദേവത്വേച്ഛയാ നിദ്രാം കുംഭകർണ അവൃണീത ച ഇതി സന്ധിച്ഛേദം. അനന്തരം
പദാർത്ഥോക്തി കഥ്യതേ രാവണ രാവണോ നാമ രാക്ഷസ രാവണൻ എന്ന് പേരുള്ള രാക്ഷസൻ രാവണൻ അല്ലെ അവരിൽ രാവണൻ രാവയതീതി രാവണ എന്നൊക്കെ പറയും അതിന്റെ അർത്ഥം പറയുമ്പോ മറ്റുള്ളവരെ കരയിപ്പിക്കുന്നവനാണ് എന്നാണ് മാനുഷാത് മാനുഷാത് മനുഷ്യ സംബന്ധീതി മാനുഷ മനുഷ്യന്മാർ മനുഷ്യനോട് സംബന്ധിച്ചതിനാണ് മാനുഷ എന്ന് പറയാം മാനുഷ ഇതി രാവണ ഇതി അകാരാന്ത പുല്ലിംഗ പ്രഥമ പുരുഷ ഏകവചനം അവഗതം ഭവതി അസ്മാഭി പഠിതഞ്ച ഏവം മാനുഷ ഇതി അകാരാന്ത പുല്ലിംഗ തസ്യ പഞ്ചമി ഏകവചനം ഭവതി മാനുഷാത് അകാരാന്ത പുല്ലിംഗസ്യ മാനുഷ ശബ്ദസ്യ പഞ്ചമീ ഏകവചനം ഭവതി മാനുഷാത് മാനുഷാത് മനുഷ്യ സംബന്ധമല്ലാത്തത് മനുഷ്യ സംബന്ധമല്ല മനുഷ്യ സംബന്ധമായത് എന്നർത്ഥം മനുഷ്യ സംബന്ധം മാനുഷം മനുഷ്യ സംബന്ധി അയം ഇതി മാനുഷ മനുഷ്യ സംബന്ധിയാണ് ഇത് എന്നർത്ഥത്തിലാണ് മാനുഷ ശബ്ദം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ മനുജോ മനുജ മനുഷ്യ എന്നൊക്കെ പറയാം മനുവിൽ നിന്നുണ്ടാവേ ഉണ്ടായവര് അവരാണ് മനുഷ്യന്മാര് മനുവംശജരാണ് നമ്മളെല്ലാം ആ മനുഷ്യ സംബന്ധമായതാണ് മാനുഷ തസ്മാത് എന്നർത്ഥം അതിൽ നിന്ന് അന്യേ അകാരാന്ത സർവനാമ ശബ്ദ പുല്ലിംഗ തൃതീയ ബഹുവചനം ഭവതി അന്യേ അന്യ അന്യൗ അന്യേ സർവ സർവോ സർവേ ഇതിവത് അന്യ അന്യൗ അന്യേ അന്യം അന്യൗ അന്യാൻ അന്യേന അന്യാഭ്യാം അന്യാഭിഹി ഏവം സർവനാമ ശബ്ദങ്ങളിൽ പെട്ടതാണ് തസ്യ അന്യേ ഇതി തൃതീയ ബഹുവചനം ഭവതി അന്യേ മറ്റുള്ളവരാൽ എന്നർത്ഥം മറ്റുള്ളവരാൽ അവധ്യത്വം നവധ്യത്വം അവധ്യത്വം വധം കർത്തും യോഗ്യ വധ്യ വധിക്കാൻ യോഗ്യമായത് വധിക്കേണ്ടത് എന്നർത്ഥം തീർച്ചയായിട്ടും വധിക്കേണ്ടത് എന്നർത്ഥത്തിൽ വന്നിട്ടുള്ള വാക്കാണ് വധ്യ നവധ്യ അവധ്യ വധിക്കേണ്ടാത്തത് തസ്യ ഭാവ അവധ്യത്വം വധം കർത്തും യോഗ്യ വധ്യ നവധ്യ അവധ്യ തസ്യ ഭാവ അവധ്യത്വം അവധ്യത്വം എന്ന് പറയുമ്പോ ഇവിടെ ഭാവാർത്ഥത്തില് ആ ഭാവം അവധ്യം എന്ന ഭാവം മനുഷ്യത്വം എന്നൊക്കെ പറയുന്ന പോലെ വധിക്കപ്പെടാൻ അർഹമല്ലാത്ത ഭാവത്തോട് കൂടിയത് എന്നർത്ഥം അവധ്യത്വം അവധ്യത്വം ഇതി അകാരാന്ത നപുംസകലിംഗ പ്രഥമ ഏകവചനം അവധ്യത്വം അവധ്യത്വേ അവധ്യത്വാനി ഇതി മനമനെ വനാനി ഇതിവത് അനന്തരം തഥാ അപ്രകാരം തഥാ യഥാ തഥാ ഒരുമിച്ച് പ്രയോഗിക്കണം എന്നാണ് അപ്പൊ തഥ എന്ന് പ്രയോഗമുണ്ടെങ്കിൽ അവിടെ യഥാ എന്നുള്ള അർത്ഥം ഉണ്ട് എന്നർത്ഥം പ്രയോഗിച്ചിട്ടു ഇല്ലെങ്കിലും ഉണ്ട് തഥാ ആ പ്രകാര താദൃക് അപ്രകാരം എന്നൊക്കെ അർത്ഥം അവ്യപദമാണ് അതിന് അന്തലിംഗ വിഭക്തി വചനങ്ങളോ പുരുഷ വചന ഭേദങ്ങളോ ഒന്നും തന്നെ ഇല്ല അനുജ അനുജ അകാരാന്ത പുല്ലിംഗ പ്രഥമ ഏകവചനം നിർദേവത്വേച്ഛയാ നിർദേവത്വസ്യ ഇച്ഛാ നിർദേവത്വേച്ഛാ തയാ നിർദേവത്വേച്ഛയാ നിർദേവത്വേച്ഛയാ ഇതി ആകാരാന്ത സ്ത്രീലിംഗ തസ്യ തൃതീയ ഏകവചനം ഭവതി നിർദേവത്വേച്ഛയാ നിർദേവത്വേച്ഛാ എന്ന് ലതാ സീത എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ആകാരാന്ത സ്ത്രീലിംഗാണ് അതിന്റെ തൃതീയ ഏകവചനമാണ്
സീതയാ ലതയാ എന്നൊക്കെ പോലെ നിർദേവത്വച്ഛയാം. വിഗ്രഹം നിർദേവത്വസ്യ ഇച്ഛ, നിർദേവത്വത്തിന്റെ ഇച്ഛ ആഗ്രഹം. നിർദേവത്വച്ഛ അതിനാൽ, തയാ നിർദേവത്വച്ഛയാ. എന്താ നിർദേവത്വം? നിർഗതാ ദേവാ ഇത് നിർദേവത്വം. നിർഗതാ ദേവാ നിർദേവാ തസ്യ ഭാവ. നിർഗതാ ദേവാ ദേവന്മാരൊക്കെ പൂ ഇല്ലാണ്ടി പൂവ. നിർഗത നിശേഷഗത, വിശേഷം ഗമിക്കുക പറഞ്ഞ എന്താ? നന്നായിട്ട് പൂവ ഇല്ലാണ്ടാവ, നാമാവശേഷാവുക, ഇല്ലാണ്ടാവ അല്ലേ. നാമം മാത്രം അവശേഷിക്കുക, അതാണ് നാമാവശേഷം. അതുപോലെ പേര് മാത്രമേ ഉള്ളൂ, ദേവന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടണം. അതാണ് നിർദേവത്വം. നിർഗതാ ദേവാ, നിർഗതാ ദേവാ നിർദേവാ തസ്യ ഭാവ നിർദേവത്വം. തസ്യ ഇച്ഛ നിർദേവത്വേച്ഛ, തയാ നിർദേവത്വേച്ഛയാ. മനസ്സിലായല്ലോ? ഇപ്പൊ ദേവന്മാര് ഇല്ലാത്തത് അവസ്ഥ, ഇല്ലാത്ത ആ ഒരു അവസ്ഥ, അതാണ് നിർദേവത്വം, അതിന്റെ ആഗ്രഹം. നിദ്രാം, നിദ്ര ഉറക്കം. നിദ്രാം ആകാരാന്ത സ്ത്രീലിംഗ ദ്വിതീയ ഏകവചനം ഭവതി നിദ്രാം. നിദ്രയെ ഉറക്കത്തെ, നിദ്ര എന്ന് പറഞ്ഞ ഉറക്കം, സുഷുപ്തി അല്ലേ എന്ന് വേറൊരു വാക്ക്. നിദ്രാം ഉറക്കത്തിനെ ആകാരാന്ത സ്ത്രീലിംഗസ്യ ദ്വിതീയ ഏകവചനം രൂപം ഭവതി നിദ്രാം. കുംഭകർണ, കുംഭകർണ കുംഭങ്ങളെ പോലുള്ള കർണമുള്ളവൻ അല്ലെ, കുംഭകർണ പേരാണ്. കുംഭകർണ അകാരാന്ത പുല്ലിംഗ പ്രഥമ ഏകവചനം. അവൃണീത, വൃണുതേ എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു. വൃണുതേ എന്നുള്ളതിന്റെ വവൃരേ എന്നുള്ള രൂപം പഠിച്ചു. വവൃരേ എന്ന് ലിട്ട് രൂപം പഠിച്ചു. അതിന്റെ ലങ്ങാണ് അവൃണീത. അവൃണീത ആത്മനേപദ പ്രയോഗമാണ്, അതുകൊണ്ടാണ് അവൃണീത എന്നിരിക്കുന്നത്. അവൃണീത വൃണ് പ്രാപണേ ഇതി ധാതോ ലങ് പ്രഥമ പുരുഷ ഏകവചനം രൂപം ഭവതി അവൃണീത. ആത്മനേപദിയാണ്, ആദ്യമ്പ രസ്മേപതി എല്ലാം പഠിച്ചതിന് ശേഷം നമുക്ക് ആത്മനേപദിയിലേക്ക്, അതിന്റെ രൂപങ്ങളിലേക്ക് കടക്കാം. കൺഫ്യൂഷൻ ആവണ്ട, മനസ്സിലാക്കി വെച്ചാ മതി. ഇവിടെ വൃങ് പ്രാപണേ ഇതി ധാതോ ലങ്ങി പ്രഥമ പുരുഷ ഏകവചനം രൂപം ഭവതി അവൃണീത. പ്രാപ്തവാൻ പ്രാപ ഇത്യർത്ഥ, പ്രാപിക്കപ്പെട്ടവനായി, പ്രാപിച്ചു എന്നർത്ഥം. പ്രാപ അത് കിട്ടി എന്നർത്ഥം. ലബ്ധ അലഭത ഇത്യർത്ഥ അവൃണീത. അപ്പൊ ഇനി അതിന്റെ അർത്ഥത്തെ അന്വയത്തിലേക്ക് പോകാം അല്ലേ. രാവണോ മാനുഷാധന്യേ രവധ്യത്വം തഥാനുജ നിർദേവത്വച്ഛ നിദ്രാം കുംഭകർണോ വൃണീതജ. രാവണ മാനുഷാധന്യേരവധ്യത്വം തഥ അനുജ നിർദേവത്വച്ഛ നിദ്രാം കുംഭകർണ അവൃണീതജ. അവൃണീത എന്നുള്ളത് ഏകവചനാണ്. അപ്പൊ രണ്ട് ഒറ്റ ക്രിയാപദം അല്ലെ, രണ്ട് രണ്ട് വാക്യമായിട്ട് രണ്ടിലേക്കും ഈ അവൃണീത അന്വയിച്ചാൽ മതി. രാവണ, രാവണൻ അവൃണീത, രാവണൻ നേടി എന്ത്? കിം അവൃണീത? അവധ്യത്വം, വധിക്കപ്പെടപ്പെടാത്ത അവസ്ഥ നേടി. എങ്ങനെയുള്ള? അവനെ വധിക്കപ്പെടേണ്ടവൻ ആണ് വധ്യൻ അല്ലേ. അവധിക്കപ്പെടേണ്ടവനാവാതിരിക്കുക ആരിൽ നിന്ന്? മാനുഷാദ് അന്യേ, മാനുഷന്മാര്. മാനുഷാദ് അന്യേ, മാനുഷന്മാര് അല്ലാതെ, മനുഷ്യന്മാര് മനുഷ്യന്മാരാൽ അന്യേ മറ്റുള്ളവരാൽ, മനുഷ്യരല്ലാതെ എന്നുള്ള അർത്ഥം. മനുഷ്യാതന്യേ, അപ്പോഴോ മനുഷ്യന്മാർ വേണമെങ്കിൽ കൊന്നോട്ടെ എന്നുള്ള അർത്ഥം. മനുഷ്യന്മാർക്ക് തന്നെ കൊല്ലാൻ സാധിക്കില്ല എന്നുള്ള ഉറപ്പുകൊണ്ട് അല്ലെ. മനുഷ്യാത് അന്യേ അവധ്യത്വം, മനുഷ്യന്മാരല്ലാതെ ആരും തന്നെ തന്നെ കൊല്ലരുത് എന്നുള്ളതും. തഥാ അനുജ
അവരണീത. അതുപോലെ തന്നെ അനുജനും നേടി അവരണീത ച അല്ലേ, ച ഉണ്ട് ച. തഥാ അനുജ അവരണീത ച, എന്ത് നേടി? കിം അവരണീത, അവിടെ ദ്വിതീയയിലിരിക്കുന്നത് നിദ്രാം. നിദ്രാം അവരണീത, ഉറക്കത്തെ നേടി. ആരെങ്കിലും ഒക്കെ ഉറക്കണ്ടാവണേ എന്നൊക്കെ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടല്ലേ. ഉറക്കമില്ലാത്തൊരവസ്ഥയൊക്കെ സങ്കടമുള്ള കാര്യമാണ്, അപ്പൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എങ്കിലും അതിനു വേണ്ടി തപസ് ചെയ്യുക അതൊക്കെ ഇല്ലാത്ത കാര്യമാണ്. ഇപ്പൊ എന്തിവിടെ സംഭവിച്ചു? നിർദേവത്വേച്ഛയാ, നിർദേവത്വം ആഗ്രഹിച്ചിട്ട്, നിർദേവത്വേച്ഛയാ നിദ്രാം അവരണീത. നിർദേവത്വമാണ് ഇച്ഛിച്ചത്, പക്ഷേ സരസ്വതി പ്രസാദിച്ചില്ല അല്ലെ. നാവുന്മ കേറി കേറി സരസ്വതി വികട സരസ്വതി ആയിട്ട് കളിയാടിയപ്പോ നിർദേവത്വം തരണേ എന്ന് പറഞ്ഞതിന് പകരം നിദ്രാവത്വം തരണേ എന്ന് പറഞ്ഞു പോയി. ചെറിയൊരു അക്ഷരപ്പശകേ ഉള്ളൂ, പക്ഷേ അർത്ഥ ഭേദം എന്നുള്ളത് കഠിനമായി പോയി അല്ലെ. വളരെ വലിയ അർത്ഥഭേദം സംഭവിച്ചു പോയി. നിർദേവത്വം ഇച്ഛിച്ചിട്ട് നിദ്രാവത്വം എന്ന് പറഞ്ഞു പോയത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് കഥയുണ്ട്. കഥയെ വളരെ ചുരുക്കി ഇവിടെ പ്രതിപാദിക്കുകയാണ്. നിർദേവത്വേച്ഛയാ നിദ്രാം കുംഭകർണ അവർണീത ച. അവർണീത എന്നുള്ളത് രണ്ട് വാക്യത്തിലേക്കും അന്വയിച്ച് രണ്ട് വാക്യമായി നമുക്ക് മാറ്റാം. ഇപ്പൊ അന്വയം കിട്ടിയല്ലോ. ഇനി ഇവിടെ നോക്കൂ, നിർദേവത്വം എന്ന് ഇച്ഛിച്ചിട്ട് നിദ്രാവത്വം എന്ന് പറഞ്ഞൊരവസ്ഥ. അങ്ങനെയാണ് ഈ വാക്ക് എന്നുള്ളത് യജമാനനെ തന്നെ കൊല്ലുത്രേ. പണ്ട് യഥേന്ദ്ര ശത്രു വ്രജതോപരാധാത് എന്ന ഉദാഹരണം പറയും. വേദങ്ങളെ പുരസ്കരിച്ചുകൊണ്ട് ഒരു ഉദാഹരണം പറയാണ്. ഇന്ദ്രശത്രു ജയിക്കട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. അവിടെ വേദങ്ങൾ ചൊല്ലുമ്പോ നമ്മളിപ്പോ ഉച്ചാരണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട് അല്ലെ. ഖരം ഘോഷം എന്നൊക്കെ, മൃദു എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഉച്ചാരണത്തില് അതിലും പുറമേയായിട്ട് സ്വരിക്കുന്നതിന് വരെ വളരെ പ്രാധാന്യമുണ്ട്. ഉദാത്ത അനുദാത്ത സ്വരിതങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ ടോൺ മാറ്റ, നമ്മൾ പാട്ട് പാടുമ്പോ വരുന്ന ഭേദല്ലേ, ശ്രുതി ഭേദല്ലേ, അതുപോലെ തന്നെ അത് സാധാരണ ലൗകിക സംസ്കൃതം പഠിച്ച ഞങ്ങളെ പോലുള്ളവർക്കൊന്നും അത് ഉച്ചരിക്കാനൊന്നും അറിയില്ല. വേദം ചൊല്ലുന്നവർക്ക് മാത്രം അറിയുന്നതാണ്. സ്വരിക്കുക, സ്വരിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സ്വരിതം, ഉദാത്തം, അനുദാത്തം എന്നൊക്കെ പറഞ്ഞ് ഉദാത്തം മുകളിലേക്കാണ്, അനുദാത്തം താഴത്തേക്കാണ്, സ്വരിതം അതിൻ്റെ മധ്യത്തിലുള്ളതാണ്. ഈ സ്വരഭേദം കൊണ്ട്, സ്വരിക്കുന്നതിൻ്റെ ഭേദം കൊണ്ട് സമാസം വരെ മാറുത്രേ. അതുകൊണ്ട് ഇന്ദ്രശത്രു ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോ ഇന്ദ്രന്റെ ശത്രു ജയിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചത് ഇന്ദ്രൻ ശത്രുവായിട്ട് ആരോ അവൻ ജയിക്കട്ടെ എന്ന് സ്വരഭേദം കൊണ്ട് തൽപുരുഷൻ ബഹുവ്രീഹിയായിട്ട് മാറുകയും അങ്ങനെ അവനവനെ തന്നെ കൊല്ലുന്നൊരവസ്ഥയും സംഭവിച്ചു എന്ന് പറയാറുണ്ട്. വ്യാകരണം പഠിക്കുന്നതും അതിനാണ് എന്ന് പറയും. കൃത്യമായ ഉച്ചാരണവും കൃത്യമായ അർത്ഥബോധവും കൃത്യമായ വാക്പ്രയോഗവും നമ്മൾക്ക് സ്വർഗം തരുന്നു എന്നാണ് പറയുന്നത്. അത് അറിവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് സംസ്കൃതം പഠിക്കുമ്പോൾ നമുക്ക് ഈ കഥയൊക്കെ നമുക്ക് വളരെ പ്രതീകാത്മകമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ ഉച്ചാരണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇവിടെ കുംഭകർണനും അത് എന്തോ അബദ്ധത്തിൽ നിദ്രാവത്തൊന്ന് പറഞ്ഞുപോയി. പറഞ്ഞ് തിരിച്ചെടുക്കാൻ പറ്റില്ല. വാക്കിന് അങ്ങനെയുണ്ട്, നമ്മൾ പറഞ്ഞത് തിരിച്ചെടുക്കാൻ പറ്റില്ല അല്ലെ വാക്ക്. അതുകൊണ്ട് നമ്മളെ തന്നെ ചിലപ്പോ കൊന്നു കളഞ്ഞേക്കാം എന്ന് പറയും. അതാണ് ഈ കഥ. രാവണൻ അങ്ങനെ മനുഷ്യരല്ലാണ്ട് വേറെ ആരും എന്നെ കൊല്ലരുത്, അതെ മനുഷ്യരല്ലാതെ വേറെ ആരും എന്നെ കൊല്ലരുത്, മനുഷ്യന്മാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും അവധ്യത്വം എനിക്ക് തരണേ, ദേവന്മാരോ അസുരന്മാരോ മറ്റാരും തന്നെ എന്നെ വധിക്കപ്പെടേണ്ടവനാവരുത്, ഞാൻ അങ്ങനെ വധിക്കപ്പെടേണ്ട അവനാവരുത് എന്ന് പ്രാർത്ഥിക്കുകയും കുംഭകർണൻ നിദ്രയെ പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് കഥ.
അപ്പൊ ഇതിന്റെ ഭാവാർത്ഥം നമുക്ക് മനസ്സിലായി. നമുക്ക് അറിയുന്ന കഥയാണ് അല്ലെ. ഇനി ഇവിടെ നമ്മൾ ഇന്ന് ഇവിടെ ആകാരാന്ത സ്ത്രീലിംഗം കാണാനുണ്ട്. നിദ്രാം അല്ലെ, നിർദേവത്വച്ഛയ എന്ന് രണ്ട് രൂപം ഇരിക്കുന്നുണ്ട്. നിദ്രാം എന്ന് ദ്വിതീയം, നിർദേവത്വച്ഛയ എന്ന് തൃതീയം ഇരിക്കുന്നുണ്ട്. നമ്മൾ ചിലരൊക്കെ പഠിച്ചതാണ്, പുതിയ ആൾക്കാരെ എന്തായാലും പഠിക്കേണ്ടതാണ്. ആകാരാന്ത സ്ത്രീലിംഗം ഈ ശ്ലോകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് പഠിക്കാം. ലതാ ലതേ ലതാ, ഹേ ലതേ ഹേ ലതേ ഹേ ലതാ, ലതാം ലതേ ലതാ, ലതയാ ലതാഭ്യാം ലതാഭി, ലതായൈ ലതാഭ്യാം ലതാഭ്യ, ലതായാ ലതാഭ്യാം ലതാഭ്യ, ലതായാ ലതയോ ലതാനാം, ലതായാം ലതയോ ലതാസു എന്നാണ് രൂപം. ഏഴ് വിഭക്തികൾ, ഏഴ് വിഭക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ. ആദ്യത്തെ വിഭക്തിക്ക് എന്താണോ അത്, ലതാ പറഞ്ഞ ലതാ എന്ന് തന്നെ, ലതേ പറഞ്ഞ രണ്ട് ലതമാര്, ലതാ കുറേ ലതമാർ, ഹേ ലതേ ഹേ ലതേ ഹേ ലതാ വിളിക്കണ അല്ലയോ ലതേ എന്ന് നമ്മൾ വിളിക്കും. ഹേ ലതേ ഹേ ലതേ ഹേ ലതാ, കുറേ ലതമാരുണ്ടെങ്കിൽ ഹേ ലതാ. പിന്നെ ലതയേ ലതാം ലതേ ലതാ, ലതാം ലതയേ ലതേ ലതമാര്, രണ്ട് ലതമാര്, ലതാ കുറേ ലതമാര്. അവിടെ നമുക്ക് ഒരേ രൂപം കാണാം അല്ലേ, ലതാ ലതേ ലതാ, ലതാം ലതേ ലതാ. അവിടെ ദ്വിവചനവും ഏകവചനവും ലതേ, ദ്വിവചനത്തില് പ്രഥമ ദ്വിതീയ ഒരുപോലെ ഇരിക്കുന്നത്, അതുപോലെ പ്രഥമാ ബഹുവചനം ദ്വിതീയ ബഹുവചനം ഒരുപോലെ ഇരിക്കുന്നത്, എല്ലാം ശരിയാണ്, പക്ഷെ അർത്ഥവ്യത്യാസമുണ്ട്. അപ്പൊ ഇത് സാന്ദർഭികമായിട്ട് ഭാഷാ പ്രയോഗത്തിൽ നമ്മളത് ഏത് വിഭക്തിയാന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി പറയണം. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഒരേ പോലത്തെ രൂപങ്ങൾ വരുന്നുണ്ട്, ആ രൂപങ്ങൾക്ക് പക്ഷെ അർത്ഥവ്യത്യാസമുണ്ട്. ആ അർത്ഥവ്യത്യാസം പ്രയോഗത്തിലൂടെ നമ്മൾ തിരിച്ചറിയേ നിർത്തിയുള്ളൂ, അത് കാലക്രമേണ കിട്ടുന്നതാണ്. ഇനി തൃതീയ, ലതയാ ലത കൊണ്ട്, വള്ളിയാൽ എന്നർത്ഥം. ലതയാ ലതാഭ്യാം രണ്ട് വള്ളികളെ കൊണ്ട്, ലതാഭിഹി ലതാഭിഹി എന്ന വരിക വിസർഗത്തോടു, ലതാഭി എന്താണ് ലതകളാൽ, തൃതീയക്ക് അതുകൊണ്ട് എന്നർത്ഥം. അടുത്ത് ചതുർത്ഥി, ചതുർത്ഥിക്ക് എന്തർത്ഥം, അതിനായിട്ട്, ഫോർ എന്നുള്ള ഫോർ എന്നുള്ള പ്രിപ്പോസിഷന്റെ അർത്ഥമാണ് സാമാന്യമായിട്ട്, അതിനായിട്ട്. ലതായൈ ലതയ്ക്ക് വേണ്ടി, ദ്വിവചനം ബഹുവചനം ലതായൈ ലതാഭ്യാം ലതാഭ്യ. പഞ്ചമിക്ക് അതിൽ നിന്ന്, ലതായാ ലതയിൽ നിന്ന്, വള്ളിയിൽ നിന്ന്, ലതായാ ലതാഭ്യാം ലതാഭ്യ. അവിടെ ഒരേ രൂപങ്ങൾ നമുക്ക് കാണാം. ഷഷ്ഠിക്ക് അതിൻ്റെ അവളുടെ അതിന് എന്നൊക്കെ അർത്ഥം. ലതായാ ലതയുടെ അല്ലെങ്കിൽ ലതയ്ക്ക് രണ്ടർത്ഥമുണ്ട്. ലതായാ ലതായ് ലതയോ ലതാനാം. സപ്തമിക്ക് ലതയിൽ അതിൽ എന്നർത്ഥം. ലതായാം ലതയോ ലതാസു. ഇനി സമ്പൂർണ്ണ രൂപം സിദ്ധരൂപത്തിൽ കാണാം. അതുപോലെ ഇതിലുള്ള നിർദേവത്വച്ഛ നിദ്ര ഈ രണ്ട് രൂപങ്ങൾ രണ്ട് വാക്കുകളുടെയും പൂർണ്ണ രൂപം നമ്മൾ എഴുതി പഠിക്കാം. ഓക്കെ, അപ്പോ ആകാരാന്ത സ്ത്രീലിംഗം ഇതിലൂടെ നമുക്ക് നന്നായിട്ട് ഉറച്ച് കിട്ടും. ശരി, അപ്പൊ പിന്നെ എന്തെങ്കിലും സംശയമുണ്ടോ? നമുക്ക് ഇത് വെച്ചിട്ടൊരു സംശയത്തിന് അൺമ്യൂട്ട് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നു, കുറച്ച് സെന്റൻസുകൾ തരാം, എഴുതാമോ? ഞാൻ ലതയെ കാണുന്നു, എഴുതിക്കോളൂ. ഞാൻ ലതയെ കാണുന്നു. മനുഷ്യ ശബ്ദത്തിന്റെ പൂർണ്ണ രൂപം അല്ലേ, ആ മനുഷ്യ സംബന്ധി അയം ഇതി മാനുഷ, മനുഷ്യ സംബന്ധി അയം ഇതി മാനുഷ
മനുഷ്യനോട് ബന്ധപ്പെട്ടത്. മനുഷ്യസ്യ അയം എന്നെഴുതിയാലും മതി. മനുഷ്യസ്യ അയം ഇതി മാനുഷ, മനുഷ്യന്റേതാണ് ഇത് എന്നാണ്. മാനുഷ എന്റെ അർത്ഥം മനുഷ്യ സംബന്ധി. ഇതെഴുതുമ്പോ വിഗ്രഹം എഴുതുമ്പോ, സമാസത്തിന്റെ വിഗ്രഹം എഴുതുമ്പോ മനുഷ്യസ്യ അയം ഇതി മാനുഷ, മനുഷ്യ സംബന്ധി ഇത്യർത്ഥം. മാനുഷ ശബ്ദത്തിന്റെ വിഭക്തി മാനുഷാത് എന്നാണ് ഇവിടുത്തെ വാക്ക്. അത് പഞ്ചമി ഏകവചനാണ്. മാനുഷ മാനുഷോ മാനുഷ, അകാരാന്തം പുല്ലിംഗം രാമശബ്ദം പോലെ. മാനുഷ മാനുഷോ മാനുഷ, ഹേ മാനുഷ ഹേ മാനുഷോ ഹേ മാനുഷ, മാനുഷം മാനുഷോ മാനുഷാൻ, മനുഷേന മാനുഷാഭ്യം മാനുഷായി, മാനുഷായ മാനുഷ മാനുഷാഭ്യം മാനുഷ മനുഷേഭ്യ, മാനുഷാത് മാനുഷാഭ്യം മനുഷേഭ്യ, മാനുഷ്യ മാനുഷയോ മനുഷാനാം, മാനുഷ മാനുഷേ മാനുഷയോ മനുഷ്യ മനുഷയോ മനുഷാനാം, മനുഷ്യ മനുഷയോ മനുഷേഷു എന്ന് പൂർണ്ണ രൂപം നമ്മൾ എഴുതി നോക്കുക. അകാരാന്തം പുല്ലിംഗ രാമശബ്ദം പോലെ എന്ന് മനുഷ്യ ശബ്ദം പൂർണ്ണമായിട്ട് എഴുതി നോക്കുക. അതേപോലെ എഴുതിയാൽ മതി, കിട്ടിക്കോളും. മാനുഷേണ എന്ന് വരുട്ടോ, മാനുഷാണാം നകാരം വരും. ര, ഈ രണ്ട് അക്ഷരങ്ങൾ വരുമ്പോഴാണ് നകാരം വരുന്നത്. ര അതുപോലെ ഷ എന്നുള്ള രണ്ട് അക്ഷരങ്ങളോട് ചേർന്നിരിക്കുമ്പോഴാണ് നകാരം നകാരമാകുന്നത്. ബാലേന എന്നേ ഉള്ളൂ, പക്ഷെ രാമേണ എന്ന് വേണം. അതുപോലെ ബാലാനാം എന്നേ ഉള്ളൂ, പക്ഷെ രാമാണാം എന്നുപോലെ എന്ന് വേണം. അതാണ്, അതുപോലെയാണ് മനുഷേണ എന്നും മാനുഷാണാം എന്നും വേണം. തൃതീയ ഏകവചനത്തിലും ഷഷ്ഠി ബഹുവചനത്തിലും നകാരം നകാരമായി പരിണമിക്കുന്ന രൂപം വരും.